ഗൈസ് അടിപൊളി ഗൈസ്. അപ്പോൾ ഞാൻ എനിക്ക് ഐവിക്ക് ഐവിക്ക് പോകണ ദമ്മേ കിസാണീറ്റോ കുഴപ്പമില്ല എണീറ്റോടാ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നിന്നെ നോ മറക്ക്. അപ്പം ഇന്ന് നമ്മുടെ ഐ വി ഡേ ആണ്. നമ്മളിതേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഐ വിക്ക് പോകുന്നത്. നീയും അല്ലേ? ഓക്കെ. അപ്പം പരിപാടി എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. വണ്ടി എപ്പ വരും? 5 മണിക്ക്. ഓക്കെ. ഇപ്പൊ ടൈം എത്ര? എന്നാ ഒരു കാൽമണിക്കൂറോട് ഉറങ്ങിയിട്ട് നമ്മൾ നേരെ പല്ലിച്ച് കുളിച്ച് കോളേജിലേക്ക് പോകും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇനി കണ്ണുറങ്ങുമ്പോ എന്തായാലും കോളേജിലായിരിക്കും. ടാറ്റ. അപ്പൊ എന്തായാലും ഐ ഫസ്റ്റ് ഐ വിടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മളെന്തായാലും കോഴഞ്ചേരി എത്തി. നൈസായിട്ട് നമ്മൾ അങ്ങോട്ട് സോറി കോഴഞ്ചേരി കോഴഞ്ചേരി എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. വേറെ ഒന്നല്ല, വണ്ടി മലക്ക് പോവാന്ന് പറയാണ് ആ തെണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അവന്മാര് ഭജനയൊക്കെ നടത്തി വരുന്നത്. ഇനി എന്തായാലും നമുക്കിനി വണ്ടി വന്നിട്ട് കാണാം. അതെ, വണ്ടി വന്ന് വണ്ടി വന്ന് വണ്ടി വന്ന് കൈസ് വണ്ടി വന്ന് വണ്ടി വന്ന് ആണ്ടായിരുന്നു. കണ്ടോ, കാണാൻ മേലെ ടീച്ചർ. ഹായ് ഹായ്. ആ സാർ, ആ പൊളിക്ക് പൊളിക്ക്. ആ എന്തല്ല, എല്ലാരും എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ എന്തോ ബിസുവിൻ്റെ സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സർപ്രൈസ് എന്തായിരിക്കണം അറിയില്ലേ. എന്തായാലും നമുക്ക് എന്തായാലും അവിടെ കിട്ടണം. ഇങ്ങനെ മുസുവിൻ്റെ സർപ്രൈസ് ഉള്ള സ്ഥലത്തേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ കാണിച്ചു കൊടുത്തില്ലേ. എടി, ഇത് സർപ്രൈസ് ആണെന്ന് നീ കൊല്ലാൻ കൊണ്ടുവന്നാന്ന് മുജോടെ. നമുക്കിനി മല കൊണ്ട് കയറിട്ട് കാണാം. എടി, ഇങ്ങ വന്നടാ. 12 കിലോമീറ്റർ അവര് കേറാൻ പറഞ്ഞു. 12 കിലോമീറ്റർ കേറണാ. ഇല്ല, 1 കിലോമീറ്റർ കൂടി. സർപ്രൈസിങ് വന്നേ. ഇങ്ങ വന്നടാ, നിന്നെ ഒന്ന് കാണട്ട്. അരമണിക്കൂറായി കേറാൻ തുടങ്ങിട്ട് ചേട്ടന്മാരെ വണ്ടി തന്നെ കയറുന്നില്ല. അപ്പഴാണ് ഇനി ഇനി കേറ്റാൻ അവിടെ അവിടെ സർപ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ എവിടെ നോക്കാം. അത്രയും ദൂരം ഇനി എങ്ങനെ എത്തുമെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ ഇത്തിരി ചാമ്യം കൂടായതുകൊണ്ട് ഇല്ല പൗഡർ എല്ലാം ഉണ്ട്. വേറെ നേർക്കൊന്നുമില്ല. ആ വിട്ടോ, ഞാൻ ഇത്തിരി ചാമ്യം കൂടായതുകൊണ്ട് അവിടെ എത്തിട്ടാണ്. ഇതെന്തൊരു തേങ്ങ. എടാ, വണ്ടി ഇതിലും പറ്റിയ കൂടി കേട്ടാ പ്ലീസ്. എടാ, നമ്മള് നമ്മള് വണ്ടി വന്നാന്ന് ആരോട് പറയണ്ട, ഓടിപ്പോണെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. നീ എങ്ങനെ അറിയോ, നിന്നെ ഇങ്ങനെ ക്രെയിനിൽ കൊണ്ട് ഇറക്കിയതാണ്. കേറ് കേറ്. പ്ലീസ് അറിയാൻ മേല എന്താവുന്നുണ്ട്. എന്തായാലും എന്റെ പൊക്കത്ത് എത്തിയിട്ടാണ്. ഭയങ്കര ചെറുതായിട്ട് പൈസ ഏതോ കാട്ടിലോ കൂടെ. എത്ര ആയെന്നാണ് പറയുന്നത്? ഇപ്പൊ എത്തോടാ. പത്ത് ഫോട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ, ഇറങ്ങിയിരുന്നു. ഭയങ്കര ഒരുത്തന്നെ അവിടെ ചെന്ന്. ആ എന്തല്ല, നടന്നോ? പിന്നെ എന്റെ അടുത്ത സ്പോട്ടിലേക്ക്. ആ ആ എന്നാ ചാടി ചാടി. ഇനി എന്തായാലും നമുക്ക് പൊക്കത്തേ കേറാം.
അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഐവി അല്ലേ ഇൻഡസ്ട്രി വിസിറ്റ് എന്നല്ലേ അതിന്റെ ഫുൾ ഫോം. അപ്പൊ ഇൻഡസ്ട്രി അത് മതി കേട്ടോ. ഇത് ഏതാ സ്ഥലം ഏതാ? ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കേട്ട് എന്തായാലും കൊള്ളാം. സൂപ്പർ. ഇതിങ്ങനെ ഇങ്ങനെ 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 ഇതിങ്ങനെ കാണുമ്പോഴറിയാം ഇതൊരു നാച്ചുറൽ ഇങ്ങനെ ഒരു കിടില സാധനമാവും. ഇത് മിക്സായി മിക്സാക്കി എന്നാ ചെയ്യും അടിച്ച് ചാവുന്നു. എല്ലാരും വിളിച്ചോട്ടോ. ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നാണോ നീ? വേറെ എന്തിനും ഐവിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും എന്തേ തിരിച്ചിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് എന്താ നോക്കുന്നത്? എന്താണ് ഫോണിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എല്ലാരും ഫുഡ് അടിയാണ് കഴിക്കാം. നമുക്ക് വിശക്കുന്നു. അപ്പൊ നമ്മള് ഇവരല്ല ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അന്ന് ഓർത്തില്ല ഈ ഔട്ട് റോഡ് ഞാൻ ഓർത്തില്ല. പിന്നെ അതുമല്ല ഫോണിന് ചാർജൊക്കെ തീർന്ന് അന്ന് ഓഫായിരുന്നു. പിന്നെ നമുക്ക് തിരിച്ചു വരുന്ന ഒരു ചെറിയ പണി കൂടി കിട്ടി. അതുകൊണ്ട് പിന്നെ ഒന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ സെക്കൻഡ് ഹാൻഡ് ലൈവ് വരുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് അപ്പൊ എല്ലാവർക്കും ലവ് യു ഓൾ. ബൈ.